ഗവർണർ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് മന്ത്രി പി രാജീവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തൽസമയം കോർപ്പറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത് അത് സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ അധികാരത്തിൽ പെടുന്നതാണ് കേന്ദ്രത്തിനുള്ള അധികാരം ദേശീയ പ്രാധാന്യമുള്ള യൂണിവേഴ്സിറ്റികളുടെ നിയമനിർമ്മാണമാണ് പാർലമെന്റിന് അധികാരമുള്ളത് സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ നിയമനിർമ്മാണ അധികാരം പൂർണ്ണമായിട്ടും ഈ 32 എൻട്രി പ്രകാരം സംസ്ഥാന ലിസ്റ്റ് പ്രകാരം നിയമസഭയ്ക്കുള്ളതാണ് സംസ്ഥാന നിയമസഭയുടെ അധികാരം അത് സംബന്ധിച്ചുള്ള നിലവാരം നിർണ്ണയിക്കുന്നതിനുള്ള ഇത് കേന്ദ്രത്തിനാണ് അധികാരം കൺഗ്രന്റ് ലിസ്റ്റിലേക്ക് വിദ്യാഭ്യാസം വന്നു എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ ഈ 32 സ്റ്റേറ്റ് ലിസ്റ്റ് കൺഗ്രന്റ് ലിസ്റ്റ് 25 യൂണിയൻ ലിസ്റ്റിൽ 62 മുതൽ തുടർച്ചയായിട്ടുള്ള 5-6 എൻട്രികൾ അതിനെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ സംസ്ഥാന നിയമസഭയുടെ പൂർണ്ണമായിട്ടുള്ള അവകാശമാണ് നിയമ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണം എന്നുള്ളത് എന്നാൽ ഒടുവിലത്തെ സുപ്രീം കോടതി വിധിയിൽ പറയുന്നത് ഈ നിയമങ്ങൾ യു ജി സി റെഗുലേഷൻ അനുസൃതമായിരിക്കണം അതുമായിട്ട് കോൺട്രഡിക്ഷൻ പാടില്ല അത് നിലവാരത്തെ സംബന്ധിച്ചുള്ളതാണ് അത് സംബന്ധിച്ചപ്പോഴും ഇന്റർപ്രട്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും നിലവിലുള്ള വിധി അതാണ് അപ്പോൾ കേരളത്തിലല്ല ഇന്ത്യയിൽ ഒരിടത്തും ചാൻസലർ ഇന്ന രൂപത്തിലായിരിക്കണമെന്ന് യു ജി സി നിഷ്കർഷിക്കുന്നില്ല ചില സംസ്ഥാനങ്ങളിൽ ചാൻസലർ ഇപ്പോൾ ഗുജറാത്ത് ചാൻസലർ ഗവർണർ ആയിരിക്കാം പക്ഷേ ബി എസ് സി ഉൾപ്പെടെയുള്ള എല്ലാ നിയമനങ്ങളും സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നത് അത് ചിലപ്പോൾ യു ജി സി ആയിട്ട് കോൺട്രഡിക്ടറി ആണ് യു ജി സി അനുസരിച്ചുകൊണ്ട് വൈസ് ചാൻസലർ നിയമിക്കേണ്ടത് ചാൻസലറാണ് അതുപോലെ ചാൻസലറുടെ ചുമതലകൾ നിഷ്കർഷിച്ചിട്ടുണ്ട് ഇപ്പോൾ അലിഗഡ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ കോട്ടാണ് തീരുമാനിക്കുക ആരാണ് വൈസ് ചാൻസലർ ജെ എൻ യുവിലും ചാൻസലർ എന്നുള്ളത് പ്രസിഡന്റ് അല്ല വിസിറ്ററാണ് പ്രസിഡന്റായി നിൽക്കുന്നത് അപ്പോൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു ഓർഡിനൻസിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് അത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ നിങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി രാജീവ് മന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു സർക്കാർ ഭാഗം ന്യായീകരിക്കുകയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കുന്നു മറ്റു ചില വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് നൽകേണ്ടതുണ്ട് സാങ്കേതിക സർവകലാശാല വി സിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന സിസ തോമസിന് സംരക്ഷണം നൽകണമെന്ന് രാജ്ഭവൻ ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും ആഭ്യന്തര സെക്രട്ടറിക്കുമാണ് രാജ്ഭവൻ നിർദ്ദേശം